എല്ലാം കൃത്രിമത്വം നടക്കുന്നതാണ് കൂടുതൽ. എൻ്റെ വീട്ടിൽ എപ്പോഴും കൃത്യമായിട്ട് ഞാൻ വരുന്നതാണല്ലോ എന്നാൽ എൻ്റെ പല വിഷയങ്ങൾ പറഞ്ഞു പറഞ്ഞു ഈ വന്നാണല്ലോ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ കേരളത്തിലെ ഇലക്ഷൻ അറിയാൻ തോന്നി. ഒരു ഒക്കേഷനിൽ തോക്കാണ് ഇതൊന്നും ഇവർ പറയുന്നൊന്നും ഞാൻ പറയുകയോ ഞാനൊരു ഇവർ സ്വമേധിയ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്ന് പറയുന്നു. ഞാൻ ഉടനെ തന്നെ ഇറങ്ങും എൻ്റെ പറയുന്നു. ഞാൻ പുറത്തു പോയി വീട്ടിൽ കയറിയുന്നു. ഞാൻ ഉടനെ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞ് ഞാൻ പോവാം. എനിക്ക് ഈ പറഞ്ഞ സ്ഥാനാർത്ഥി പോകണം. അപ്പോൾ ഇതിൻ്റെ പിറകിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ പിറകിൽ ഒരു കോൺസ്പിറസി ഉണ്ട്. കഴിഞ്ഞ കുറച്ചായി ഇത് ആരംഭിച്ചിരിക്കുന്നു. തിരഞ്ഞെടുപ്പാണ് വിഷയം. അപ്പോൾ ആ കോൺസ്പിറസി പുറത്ത് കൊണ്ടുവരാൻ തന്നെയാണ് ഞാനിപ്പോൾ കലക്ടർക്ക് പരാതി കൊടുത്തു. ഞാൻ പോലീസ് കമ്മീഷണർ വിളിച്ചു. അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ നിൽക്കുകയാണ്. അദ്ദേഹം തിരിച്ച് ഓഫീസിലെത്താൻ പറഞ്ഞ് കൊടുക്കാൻ ഗസ്റ്റ് കമ്മീഷൻ പരാതി അയച്ചു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്ന് തെളിയിക്കാൻ സാധിച്ചെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിത്വം കിട്ടാൻ ഞാൻ തയ്യാറാണ്. വളരെ ബോധപൂർവ്വം ഗൂഢാലോചന നടത്തി എന്നെ വ്യക്തിഹത്യ ചെയ്യാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ പിറകിലുള്ള ശക്തിയെ പുറത്തു കൊണ്ടുവരിക എന്ന ലക്ഷ്യം ഞാൻ കൊണ്ടുവരുന്നുണ്ട്, കൊണ്ടുവരിക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്നെ തടർത്താമെന്ന് ആരും കരുതണ്ട. അതിൻ്റെ മറുപടിയൊക്കെ അടുത്ത് ഈ ചെയ്തവർക്ക് കിട്ടുന്ന സംശയമായി. അത് അന്വേഷിക്കട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. ഒരു തെരഞ്ഞെടുപ്പിന്റെ സിറ്റുവേഷനിൽ നിൽക്കുകയാണല്ലോ. അത് അന്വേഷിക്കട്ടെ. ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഓരോ ഘട്ടത്തിലും വ്യക്തിഹത്യ നടത്തുന്ന സമ്പ്രദായം, ആ സമ്പ്രദായത്തിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഈ ഇത്. അപ്പൊ ഇതിന്റെ പിറകിൽ ആരും ഉണ്ട്, ഇല്ലാതെ നടക്കില്ലോ. ഓൺലൈൻ ചാനലാണ് നടത്തിയിരിക്കുന്നത്. അപ്പോ ഇവിടെ കോഴിക്കോട് വന്നിട്ട് താങ്കളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു പറയുമ്പോ അതിനെന്തേ ആരാണ്? ആരും കാണും, അല്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ഒന്ന് ഇവർ ഉന്നയിക്കപ്പെടുന്ന ഈ ആരോപണം തന്നെ ഏകപക്ഷീയമായിട്ടാണ് പറയുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് എഡിറ്റ് ചെയ്താണ്, കൃത്രിമത്വമായി കാണിച്ചു ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് വളരെ ബോധപൂർവം വ്യക്തിഹത്യ നടത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അതായത് സൂചിപ്പിച്ചത്. ഇത് ഏതെങ്കിലും രീതിയിൽ തെളിയിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അന്ന് സ്ഥാനാർത്ഥിത്വം വിടുകയും എൻ്റെ പബ്ലിക് സോഷ്യൽ മീഡിയയിൽ ഒരേ സ്വഭാവമുള്ള മെസ്സേജുകൾ വ്യാപകമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാം പറയുന്ന ഒരു സാധനം 5 കോടി രൂപയോ 2 കോടി രൂപയോ താങ്കളുടെ ഡൽഹിയിലുള്ള സെക്രട്ടറി ഏൽപ്പിക്കാൻ താങ്കൾ പറഞ്ഞു എന്നുള്ള രീതിയിലുള്ള മെസ്സേജുകളാണ് പ്രചരിക്കുന്നത്. അതിലാണ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഓഫീസിൻ്റെ ഇവർ വന്നു സംസാരിച്ചു, എനിക്ക് പെട്ടെന്ന് പോകണം. ഞാൻ ഇറങ്ങി, നിങ്ങൾക്ക് എന്താ പറയാണ്ട് എൻ്റെ സെക്രട്ടറി പറഞ്ഞതെന്ന് പറഞ്ഞു. എൻ്റെ സെക്രട്ടറി സാധാരണ ഞാൻ പറയുന്നതാണ്, എൻ്റെ അടുത്ത് ആളുകൾ കാണാൻ വരും, ചില വിഷയം പറയും, ഞാൻ ചിലപ്പോൾ പറയും, ശ്രീകാന്തോട് പറയുന്നു പറയും, അത് സ്വാഭാവികമാണ്. അതല്ലാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും സംസാരിച്ചില്ല. താങ്കൾക്കെതിരെ മത്സരിക്കുന്ന LDF അതുപോലെ BJP ആണ്, ഇവർ രണ്ട് കൂട്ടരാണ് അതിന്റെ പിറകിൽ നിന്ന് കരുതേണ്ടോ? അല്ല, ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അത് പുറത്തു കൊണ്ടുവരേണ്ട വിഷയമാണ്. ഇത് കോൺസ്പിറസി. എൻ്റെ വ്യക്തി ജീവിതം, പൊതുജീവിതം, കുടുംബജീവിതം എല്ലാവർക്കും അറിയാം. ഞാൻ 10 വർഷമായി കോഴിക്കോട് താമസിക്കുന്നു, ഇന്നും താമസിക്കുന്ന വാടക വീട്ടിലാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വളരെ ബോധപൂർവം തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ലാഭം കണക്കാക്കി ചെയ്തിട്ടുള്ള ഒരു ഗൂഢാലോചന. അത് നേരിടാൻ എനിക്കറിയാം. ഞാൻ നിയമമാർഗം ഉപയോഗിക്കും, എല്ലാ മാർഗവും ഞാൻ ഉപയോഗിക്കും. രാഷ്ട്രീയമായി നേരിടും, നിയമപരമായി നേരിടും. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇങ്ങനെ വ്യക്തിഹത്യ നടത്തുന്ന രാഷ്ട്രീയം, അതിനെതിരെ ഒരു സാധാരണ പൗരനിറക്ക് അത് തെളി, അത് അവരെ കൊണ്ട് ആരാണ് ചെയ്യുന്നത് അത് പുറത്തു കൊണ്ടുവരാൻ ഞാൻ എക്സ്പ്രഷൻ. സോഷ്യൽ മീഡിയ അടക്കം വ്യാപകമായിട്ടൊരു ഒരു ഏകപക്ഷീയമായ രീതിയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. LDFന്റെ ആയാലും CPM ആയാലും പേജുകളിൽ വളരെ രീതിയിൽ വ്യക്തിഗത ചെയ്യുന്ന താങ്കൾ പറഞ്ഞ രീതിയിൽ തന്നെ ആക്രമണം നടന്നു. ഇതിനെതിരായിട്ടും അത്തരം അക്കൗണ്ടുകൾക്കെതിരായിട്ടുള്ള പരാതികൾ മുന്നോട്ട് പരാതി കൊടുക്കും. ഒരു പരാതി കൊടുത്തു കഴിഞ്ഞു കലക്ടർക്ക്, ഇതിൽ മറ്റു പരാതികൾ പിന്നെ SP കമ്മീഷൻ കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇലക്ഷൻ കമ്മീഷൻ പരാതി അയച്ചു. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന വിഷയമല്ല. ഇത് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനം.
അവർ ഈ വാർത്ത പുറത്തു കൊണ്ടു, അവർ ആ വാർത്തയ്ക്കകത്ത് പറയുന്നു അതിന്റെ ആധികാരികത തെളിയിക്കാൻ അവർ തയ്യാറാണ്. അവർ കൃത്യമായി പറഞ്ഞ് പോയി എടുത്തതാണ് അവന്റെ ആധികാരികത. ഞാൻ ഏതായാലും, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏതായാലും പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസ് അന്വേഷിക്കട്ടെ, പുറത്തു കൊണ്ടുവരട്ടെ. ഇത് മുഴുവനും ഞാൻ പറഞ്ഞല്ലോ കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണ്. ഡൽഹിയിൽ നിന്ന് രണ്ടുപേർ, എനിക്കവരറിയില്ല, എൻ്റെ വീട്ടിൽ ഒരുപാട് ആൾ നേരമുണ്ട്, രണ്ടാൾ കയറി വീണത് എന്നോട് പറഞ്ഞു എനിക്ക് സംസാരിക്കണം, എൻ്റെ മുറിഞ്ഞു കൊണ്ടിരിക്കും. അവർ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളാണ് കൂടുതൽ പറഞ്ഞത്, ആര് ജയിക്കും ആര് തോൽക്കും പറയുന്നവർ. എന്താണ് അവർ വന്നത് വീട്ടിൽ? അവർ എനിക്ക് വന്നൊരു ഒരു കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പായിരിക്കും നിൽക്കുന്നത്, രണ്ടാഴ്ച ആയിക്കാണെന്ന് തോന്നുന്നില്ല. മാർച്ച് 10-ാം തീയതി അവർ വന്നു, ഇത്തരത്തിൽ കണ്ടു, ഇത്തരം കാര്യങ്ങൾ ഫോണിൽ ഈ സംഭാഷണങ്ങളെല്ലാം അതിനകത്ത് നടന്നതാണ്. അവർ അതിൻ്റെ ആധികാരം തെളിയിക്കാൻ അവർ വാർത്തയിൽ ഊന്നി ഊന്നി പറയുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഇത് എഡിറ്റ് ചെയ്തുണ്ടാക്കിയ സാധനമാണ്. എൻ്റെ വായിന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല, അവിടെ ഞാൻ പറയുന്നു. അതുകൊണ്ട് ഞാൻ പോലീസിൽ പരാതി കൊടുത്തതിന്റെ കാരണം അതാണ്. അവർ നിങ്ങളോട് ചോദിച്ചത് എന്താണ്? ഇലക്ഷൻ പ്രചരണത്തെ കുറിച്ചാണോ ചോദിച്ചത്? എന്റെ അടുത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ സംസാരിക്കുന്നു. അവർ പറയുന്നത് ഇവിടെ ഇലക്ഷന്റെ പൊതുവെ ഉള്ള എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ്, എത്രയാണ് കേരളത്തിൽ പൊതുവെ? ഞാൻ പറഞ്ഞു കേരളത്തിൽ ചെലവ് കുറവാണ്, കേരളത്തിന്റെ പുറത്താണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ്. ഈ ഒരു നല്ല സെൻസാണ് എല്ലാം സംസാരിക്കുന്നത്. അവിടെ ഇവരുണ്ടാക്കിയിട്ടുള്ള എന്തിനും ഡൽഹിയിൽ നിന്ന് രണ്ടുപേർ വന്ന് ചെയ്യണമെങ്കിൽ ഒരു സംശയം വേണ്ട, ഇത് കോൺസ്പിറസി ആണ്. ഈ താങ്കൾക്കെതിരെ മാത്രമല്ല, BJP യുടെയും ഒരു MP, മഹാരാഷ്ട്രയിലെ MP യെയും ഇത്തരത്തിൽ ഇത്തരം ഓപ്പറേഷനിലൂടെ അവർ പുറത്ത് കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വാർത്തയിൽ തന്നെ അത്തരം ഒരു കാര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യക്തിഹത്യ നടത്താൻ, വ്യക്തിഹത്യയാണ് വേണ്ട, വ്യക്തിഹത്യയാണ്. ഞാൻ ഇത് പെയ്ഡാകാം, ഇത് പെയ്ഡാകാം, ഇത് പെയ്ഡാകാം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ പിറകിൽ ഉള്ള ശക്തി പുറത്തു വരണം, ഇത് പെയ്ഡാകാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ 19 വർഷക്കാലമായി കേരളത്തിൽ രാഷ്ട്രീയപ്പെടുത്ത് നടത്തുന്ന ഒരാളാണ് ഞാൻ. ഈ നിമിഷം വരെ എന്നെക്കുറിച്ച് ഒരാൾ, എനിക്ക് സ്ഥലക്കച്ചവടമില്ല, എനിക്ക് ബിസിനസ് അറിയില്ല, എനിക്കിതൊന്നും അറിയില്ല. അപ്പം സ്വാഭാവികമായും വളരെ ബോധപൂർവമായി ഇതിൻ്റെ പുറകിൽ ആരും പ്രവർത്തിക്കുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് എങ്ങനെയെങ്കിലും വ്യക്തിഹത്യ നടത്തി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കാൻ കഴിയുന്നു. ആ ശ്രമം തന്നെയാണ് ഇതിൻ്റെ പുറകിൽ. ഫണ്ടിൻ്റെ കാര്യങ്ങളോ ഇല്ല, ഇല്ല, ഒന്നും പറഞ്ഞില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഇത് ഒന്നാമത്തെ കാര്യമല്ല, ഇതിനു മുമ്പ് രണ്ടു മൂന്ന് തവണ, ഇത് കഴിഞ്ഞ് 2009-ലും 2014-ലും ഒക്കെ കുറേ പയറ്റി നോക്കിയാണ്. ഇത് സ്ഥിരമായി വ്യക്തിഹത്യ നടത്തുന്ന സമ്പ്രദായമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അവിടെ ഞാനത് ഫേസ് ചെയ്യാൻ തീരുമാനിച്ചു. ഏത് മാർഗ്ഗം, നിയമപരമായും രാഷ്ട്രീയപരമായും ഞാൻ നേരിടും. ഏതറ്റം വരെ ഞാൻ പോകും, ഇതിൻ്റെ പിറകിലെ കോൺസ്പിറസി ഞാൻ പുറത്തു കൊണ്ടുവരും. ഇക്കാര്യത്തിലും ശക്തമായി തന്നെ.